എന്ന ആക്ടറെ നിങ്ങൾക്ക് അറിയുള്ളൂ പപ്പ എന്ന സ്റ്റാറിനെ നിങ്ങൾക്ക് അറിയില്ല ഞാനും അത് വിചാരിച്ചത് ഈ പാവം മനുഷ്യനെ കുറിച്ചാണ് അത്രേക്കാളും ഇത് പറയാൻ പാടില്ലെന്നാണ് കേട്ടോ മര്യാദക്ക് ഇവിടെ നേരത്തെ ഞങ്ങൾ രണ്ടുപേരും ഞെട്ടിവിടെ നോക്കുക അങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റത്തില്ല ചുമ്മാ ഇവിടെ ഇരുന്നാലും ഇവിടെ എന്തായാലും കൂട്ടിക്കൊണ്ടിരിക്കും കാലളക്കും നമ്മൾ തിയേറ്ററിലേക്ക് കഴിക്കുമ്പോൾ നമ്മുടെ സീറ്റ് മുഴുവൻ അളകും ഇങ്ങനെയാ കാലളക്കും പറഞ്ഞപ്പോഴത്തേക്ക് ഓടിച്ചു പോടുന്നത് അതെ എന്റെ കൂടെ തന്നെ മണ്ണില് ನನ್ನ ಹೆಸರು ರಂಗ ನಮ್ಜೋತೇರು ಜೊತೆರು ನಮ್ಮ ಸೃಷ್ಟಿಕರ್ತ ಜಿತ್ತು ಮಾಧವೆ ಹೆಲೋ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ പറഞ്ഞ ആണോ കഷ്ടപ്പെട്ട് വെറുതെ ആയോ എങ്ങനെയുണ്ട് ആവേശം സിനിമ തിയേറ്ററിലേക്ക് വന്നതിന് ശേഷമുള്ള ശേഷം ആവേശം ഭയങ്കര ആവേശമാണ് ഡാൻസ് കളിച്ചിറങ്ങി ഇറങ്ങി പോകുന്ന കാണാൻ

റിയൽ എസ്റ്റേറ്റ് നടത്തുന്ന ചെറിയ ഗുണ്ടായിസും ഒക്കെയുള്ള ചെറിയ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉള്ള ആളുകൾക്കെല്ലാം ഇങ്ങനത്തെ കുറേ അറ്റകറുള്ള ഒരുപാട് ആളുകളുണ്ട് ബാംഗ്ലൂർ അപ്പോൾ അതിന്റെ ഒരു എക്സാജുറേറ്റഡ് വേർഷനാണ് ഈ പറഞ്ഞ രംഗ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി ഈ കഥ എഴുതുമ്പോൾ തന്നെ വേഷം ഇത് തന്നെയാണ് വൈറ്റ് ആൻഡ് വൈറ്റ് ഫുൾ ഗോൾഡ് ഫാദറിനടുത്ത് കഥ പറയുമ്പോഴും ഇതേ സംഭവങ്ങളെല്ലാം ഉണ്ട് റൈബാൻ ഗ്ലാസ് എന്നൊക്കെ പറയുന്നത് ആദ്യമേ ഉള്ളതാണ് പക്ഷെ ഇതിനൊരു ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു നമുക്ക് അതായത് ഈ പറഞ്ഞ വൈറ്റ് ഇട്ടിട്ട് ഒരാൾ ഫുൾ ടൈം ത്രൂ ഔട്ട് പടത്തിൽ ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന അതായത് നമ്മുടെ കൂടുതൽ രാത്രി ഷൂട്ട് ചെയ്യേണ്ടത് അപ്പം അങ്ങനെ എസ്തറ്റിക്കലി ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അത് മഷറാണത് മഷറും സമയത്ത് എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തിട്ടാണ് അതെല്ലാം ക്ലിയർ ചെയ്തത് അതായത് അതിൻ്റെ ക്ലോത്ത് എന്താ ക്ലോത്തും അതിൻ്റെ ഷെയ്ഡും എല്ലാം കറക്റ്റായിട്ട് അതിൻ്റെ ഡെപ് എല്ലാം കറക്റ്റായിട്ട് പിടിച്ചിട്ട് വേറെ മെറ്റീരി പ്രത്യേക മെറ്റീരിയലൊക്കെ വെച്ചിട്ടാണ് അത് അല്ലെങ്കിൽ സാധാരണ ക്യാമറ ആ ക്യാമറയിൽ അത് ഭയങ്കര പാടാണ് പ്രത്യേകിച്ച് നമ്മുടെ കുറച്ച് ഡാർക്ക് ഒരു നൈറ്റ് കൂടുതലുള്ള പടവാണ് അപ്പോൾ അത് പുള്ളി മാത്രം ഇങ്ങനെ മറ്റേ അത് മഷർ മഷർ അതിൽ ഭയങ്കര ആണ് അത് രോമാഞ്ചത്തിലാണെങ്കിലും ശരി അപ്പം അതായത് നമുക്ക് ഭയങ്കര സ്വാഭാവികമായിട്ട് മഷർ ഡ്രസ് ചെയ്യാം കോസ്റ്റ്യൂം ചെയ്യും ഈ പറഞ്ഞ ആവേശത്തിലാണെങ്കിൽ പോലും ഭയങ്കര ആരും അങ്ങനെ പെട്ടെന്ന് ട്രൈ ചെയ്യാത്ത ടൈപ്പ് കോസ്റ്റ്യൂംസ് ആണ് അമ്പാനാണെങ്കിലും എല്ലാരും ഇടുന്നു പക്ഷേ അതും നമുക്ക് കുറച്ച് സ്വാഭാവികമായിട്ട് തോന്നും സിനിമ കാണുമ്പോഴിച്ചു നിക്കില്ല അതാണ് മഷറിന്റെ ഒരു ഒരു പ്ലസ് പോയിന്റ് പറഞ്ഞാല് അതുപോലെ തന്നെ സിനിമയുടെ പേരും നമ്മൾ രണ്ട് സിനിമയാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത് അത് ഒന്ന് രോമാഞ്ചോ ഒന്ന് ആവേശം രണ്ടും ഇങ്ങനെ മറ്റേ അഡ്രഷു പോലത്തെ വികാരങ്ങളാണ് ഇമോഷൻസ് ആണല്ലോ ഈ രോമാഞ്ചം ഇനി മൂന്നാമത്തെ പടത്തിന് ഏത് പേരാണ് നമ്മള് അടുത്ത ഈ വികാരങ്ങളൊക്കെ മാറ്റി പിടിക്കണം പറഞ്ഞിട്ടില്ല ഇത് രണ്ടും അങ്ങനെ വേണമെന്ന് വിചാരിച്ച് ഇത് അത് മാത്രമല്ല രോമാഞ്ചം കഴിഞ്ഞ ഉടനെ ഞാൻ ചെയ്യേണ്ട പടമാണ് ആവേശമൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല ആവേശം പിന്നീട് എപ്പോഴോ വരാനിരുന്ന ഒരു പടമാണ് അത് പെട്ടെന്ന് രണ്ടാമത്തെ സിനിമയായി മാറുമായിരുന്നു ആവേശം മനസ്സിൽ വന്ന രോമാഞ്ചത്തിന്റെ സമയത്താണ് വെച്ചാൽ ഇതിൻ്റെ ഐഡിയ ഉണ്ട് ബേസിക് ഐഡിയ എനിക്ക് സംഭവിച്ച ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അപ്പൊ അതിൻ്റെ ഒരു ബേസിക് ഐഡിയ ഉണ്ട് പക്ഷെ അതൊരു സിനിമ കഥയായിട്ടൊന്നും എന്റെ മനസ്സിലേക്ക് വന്നിട്ടില്ലായിരുന്നു അത് രോമാഞ്ചത്തിൻ്റെ സമയത്ത് ഷൂട്ടിനിടയ്ക്കാണ് എനിക്കിത് ഇത് മൈൻഡിലേക്ക് വരുന്നത് ഈ പറഞ്ഞ ആവേശം ഒരു സിനിമയായിട്ട് രൂപപ്പെട്ടു വരുന്നത് ഈ രോമാഞ്ചം ഷൂട്ടിനിടയ്ക്കാണ് അപ്പോൾ രോമാഞ്ചം പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടാണ് ഞാനിത് ആക്കാൻ ശ്രമിക്കുന്നതും അൻവർ റഷീദിനെ പോയി ബന്ധപ്പെടുന്നതും അപ്പോൾ അങ്ങനെ അമ്പുമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഫകതിൻ്റെ അടുത്ത് കഥ പറഞ്ഞു ഫഹദ് ഇത് ഒക്കെ അടിക്കുന്നതും

ആ ബാംഗ്ലൂര് ഞാൻ പതിനേഴാമത്തെ വയസ്സ് കൊല്ലം ബാംഗ്ലൂർ ആയിരുന്നു കൂടുതൽ കഥകൾ ഉണ്ടാവുന്ന വയസ്സാണ് ബേസ് ചെയ്തിട്ടുണ്ട് അവിടെയാണ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചത് അതെ അതെ ജിത്തു തന്നെ എവിടെയോ ഒരു ഇന്റർവ്യൂയില് പറഞ്ഞു രോമാഞ്ചം ഇഷ്ടപ്പെടാത്തവർക്ക് കൂടെ ആവേശം ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടണം എന്നാണ് എന്റെ ആഗ്രഹം അങ്ങനെ പറഞ്ഞിരുന്നോട്ടോ അല്ല ഇഷ്ടപ്പെടണം അതാണ് അതാണ് അത് ഉദ്ദേശത്തിന് ആ ഉദ്ദേശത്തിനാണ് നമ്മൾ എടുത്തത് അതെ പക്ഷേ അതെന്തുകൊണ്ടായിരിക്കും ഇഷ്ടപ്പെടാത്തവർക്കും അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട് ഉറപ്പായിട്ടുണ്ട് രോമാഞ്ചം ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ട് അതായത് ഈ പറഞ്ഞ പോലെ രോമാഞ്ചം ഭയങ്കര സില്ലി ആയിട്ടുള്ള ഭയങ്കര ചെറിയൊരു സിനിമയാണ് അതായത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ് അങ്ങനത്തെ സിനിമകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ഒരു കുറച്ച് പേരിൽ ഒതുങ്ങുന്ന ഒരു വീട്ടിൽ ചെറിയൊരു കോൺഫ്ലിക്റ്റ് വെച്ചിട്ടുള്ള അതിൻ്റെ അതിലെ ഡീറ്റെയിലിങ് വെച്ച് ഡെവലപ്പ് ആവുന്ന ഒരു സിനിമയാണ് രോമാഞ്ചം അപ്പം തിയേറ്ററിലേക്ക് വന്ന് കാണുമ്പോഴത്തേക്കും ചില ആളുകൾക്ക് ചിലപ്പോൾ അതൊരു നിരാശ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് കാരണം അതിലെ ഹ്യൂമർ ഫാക്ടർ മാത്രമല്ലാതെ മറ്റെന്തെങ്കിലും കൂടെ കഥയോ അതിനൊരു കൺക്ലൂഷനോ അപ്പോൾ അവർ കണ്ടുകൊണ്ടിരുന്നൊരു കാര്യത്തിനൊരു പ്രോപ്പർ കൺക്ലൂഷൻ ഇല്ല ഇതൊക്കെ എഫക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവാം ഉണ്ടാവാൻ ചാൻസ് കാരണം എനിക്ക് നിന്നൊക്കെ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആവേശം

പോലെ ആയിരുന്നു റിവിനാണ് ദരിദ്രവാസി അവനായിരുന്നു എന്നെ പോലെ അവിടെ മറ്റേ ബാക്കി സൗബിക്കയുടെ ക്യാരക്ടറിനെ പോലെ അവിടെ പിന്നെ അവൻ വിളിച്ച് പറഞ്ഞ അവന്റെ കുടുംബം തകർക്കണ്ടെന്ന് വിചാരിച്ച് മാറ്റിയെടുത്താണ് എനിക്ക് തോന്നുന്നു അങ്ങനെയായിരുന്നു ആവേശം ആക്ച്വലി ഇരുപത്തിയഞ്ചു ദിവസം കൊണ്ടാണ് എട്ട് എട്ടുപാട്ട് ചെയ്ത പിന്നെ ബാക്കി കംപ്ലീറ്റ് സ്കോർ തീർക്കാനായിട്ട് വീണ്ടും ഒരു മാസം ഉണ്ടായിരുന്നുള്ളൂ കഷ്ടി അപ്പം ഈ ഇരുപത്തി എട്ട് കുറച്ച് ദിവസമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനും വിനായകവും എപ്പോഴും സുഷിൻ്റെ സ്റ്റുഡിയോയിലുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സുഷീൻ ഒരു ഒരു ഐഡിയ വർക്ക് ചെയ്ത് അത് ചെയ്ത് കഴിഞ്ഞ് നമ്മളെ പിന്നീട് കേൾപ്പിച്ചിട്ട് അത് ഓക്കെ അല്ലെങ്കിൽ പിന്നെ ഒരു പാട്ടും കൂടെ ചെയ്തെടുക്കാനുള്ള ടൈം നമുക്കില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുമിച്ചിരുന്നിട്ട് സുഷിൻ ഒരതിൻ്റെ സ്ക്രാച്ച് മുതൽ നമ്മൾ കേട്ട് അപ്പോൾ ആ സമയത്ത് തന്നെ വിനായകന്റെ വരികൾ പറഞ്ഞ് അതായത് അവിടെ ബേസിക്കലി ഏറ്റവും കൂടുതൽ നടന്നോട്ടിരുന്ന കാര്യം എന്ന് വെച്ചാൽ ബ്രീഫിങ് കഴിഞ്ഞിട്ട് സുഷിൻ ഒരു സൈഡിലും വിനായക അടുത്ത സൈഡിലും ഇരിക്കും അപ്പോൾ എന്നിട്ട് വരും സുഷിൻ എന്തെങ്കിലും ഒരു ടൂൺ കിട്ടുവാണെങ്കിൽ നമുക്ക് തുടങ്ങാം അപ്പോൾ സുഷിൻ പറയും നീ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു നമുക്ക് അത് വെച്ച് തുടങ്ങാം എന്തുകൊണ്ട് ഇവരിത് അങ്ങോട്ട് കൊണ്ടും പറഞ്ഞു അരമണിക്കൂറങ്ങ പോകും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആരെങ്കിലും ഒരാൾ എന്നിട്ട് രണ്ടുപേരും രണ്ടു വഴിക്ക് പോകും സുഷിൻ ടൂൺ ഉണ്ടാക്കാൻ പോകും വിനായക വരി ഉണ്ടാക്കാൻ പോകും എന്നിട്ട് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും കൊണ്ടുവരും നമ്മളവിടെ ഞാൻ അവിടെ ഇരിക്കും ഇവരെന്തെങ്കിലും കൊണ്ടുവന്നിട്ടില്ല കാര്യമുള്ളൂ അല്ല ഞാൻ ഇവരോട് സംസാരിക്കാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ പടത്തിൽ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട് ഇന്നതുപോലെ സാഹചര്യമാണ് ഇവന്റെ അവസ്ഥ ഇതാണ് അതിന് എന്തെങ്കിലുമൊക്കെ ഇവർ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാ അല്ലാണ്ട് എനിക്ക് ഇങ്ങനത്തെ വരി വേണമെന്നൊന്നും പറയാൻ അറിയത്തില്ല ഇങ്ങനത്തെ ടൂൺ വേണമെന്നും പറയാൻ അറിയില്ല എനിക്ക് എനിക്കെതിൻ്റെ സാഹചര്യം അതിൻ്റെ എന്താണ് വേണ്ടത് എന്താണ് ഫീൽ ചെയ്യേണ്ടത് കേൾക്കുമ്പോൾ എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞ് ഇവരെ പുറം നടക്കും എന്നിട്ട് ആരെങ്കിലും ആയിട്ട് ഒരാളിങ്ങനെ പതുക്കുക എന്തെങ്കിലും ഒരു അനക്ക് കിട്ടും അപ്പൊ അതിന്റെ ഒരു അതിന്റെ ഒരു ആ എന്തെങ്കിലും സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു പരിപാടി പറഞ്ഞ പിന്നെ ഈസിയാണ് പിന്നെ പരിപാടി പെട്ടെന്ന് ആവും വിനായക് പറഞ്ഞു നമ്മുടെ ഹുക്ക് അപ്പൊ അത് അത് വെച്ചിട്ടാണ് പാട്ട് ചെയ്യേണ്ടത് മാതാപിതാക്കളെ മാപ്പും ഉണ്ടായിരുന്നു മാതാപിതാക്കളെ ആണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് അങ്ങനെ നമുക്ക് എന്തെങ്കിലും നമ്മൾ കുറച്ചധികം ആലോചിക്കേണ്ടി വന്നായിരുന്നു ഇതേപോലെ ആയിരുന്നു ആദരാഞ്ജലി ചെയ്ത സമയത്തും വിനായക് ഇതേപോലെ ആദ്യം ആദരാഞ്ജലി നേരിട്ടേന്ന് പറയുന്ന ഇടത്ത് എഴുതിയിട്ടില്ലായിരുന്നു അവിടെ എഴുതിയിരുന്ന് വേറൊരു ലൈനായിരുന്നു നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു ലൈനായിരുന്നു സുഷിനും ഞാൻ അതുകൊണ്ട് സംസാരിച്ചെന്ന് വെച്ചാൽ അവിടെ വരി വേണ്ട നന്ന ആനന അങ്ങനെ തന്നെ വിടാം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ദിവസം വിനായകൻ വന്ന് പിറ്റേ ദിവസം വിനായകൻ വന്നിട്ട് കറക്റ്റ് ഈ പാട്ട് പ്ലേ ചെയ്ത് അതായത് പുള്ളി എഴുതി അയച്ചൊന്നുമില്ല കൊണ്ടുവരുമായിരുന്നു കൊണ്ടുവന്നിട്ട് ഈ ലൈൻ അവിടെ മതി ആയി കറക്റ്റ് ഈ സ്ഥലത്ത് പുള്ളി ഞങ്ങളുടെ അടുത്തിരുന്നു നിങ്ങൾക്ക് ആദരാഞ്ജലി നേരിട്ടേ എന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഞെട്ടി ഇവരെ നോക്കുക വിനായകനെ ഇത് എന്നിട്ട് നമുക്ക് ടെൻഷനായി ഇത് വേണോ വേണ്ടി സ്ട്രൈക്കിംഗ് ആണ് ഭയങ്കര സ്ട്രൈക്കിംഗ് ആണ് ഇത് ഇറക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ക്ലിക്ക് ഇതെല്ലാം അറിയാം പക്ഷേ എങ്കിലും വേണോ വേണ്ടോ എന്നുള്ളൊരു ഡൗട്ട് പിന്നെ പതുക്കെ ഞാൻ ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞാൽ സുഷിനും പിന്നെയും കുറച്ചു നേരം ആലോചിച്ചിട്ടാണ് ഇത് ഓക്കെ എന്നുള്ളത് അതേപോലെയാണ് ഇല്ലുപനാട്ടിയുടെ കാര്യം ഇലുമിനാറ്റി പറഞ്ഞപ്പോഴത്തേക്ക് ഓടിച്ചാദ്യം സുഷീൻ പോണോ ഇലുമിനാറ്റിന്നും വേണ്ടി ഓരോ ലൈര് കൊണ്ട് വരുമെന്നൊക്കെ പറഞ്ഞിട്ട് വിനായകനടുത്ത് പറഞ്ഞു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം കുറച്ച് അത് ഒരു ഏകദേശം ഒരു മൂന്നാല് ദിവസം നമ്മൾ ഇലുമിനാറ്റി വേണോ വേണ്ട ഒരു ഡിസ്കഷനിൽ തന്നെ പോയി ഈ എലുമിനാട്ടി ചെയ്യുന്നത് നമ്മൾ ഷൂട്ടിന് മുന്നേ ആണ് കേട്ടോ ബാക്കി എല്ലാ പാട്ടുകളും ഷൂട്ടിന് ശേഷം അതിലെ ഏറ്റവും ആദ്യത്തെ ആണ് എലുമിനാട്ടി അപ്പോ അപ്പൊ വിനായക് ഒരു നാലു ദിവസം കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞിട്ട് വിനായക് പറഞ്ഞു ഇനി ഞാനവിടെ ഇലൂമിനേറ്റി മാറ്റിയിട്ട് വേറെ എന്ത് വെച്ചാലും നിങ്ങൾക്ക് വർക്കാവില്ല പറ്റുമെങ്കിൽ ഞാൻ നാല് വാക്കുകൾ കേട്ടു വയ്ക്കുവോന്ന് പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലായി കാരണം നമ്മളതിൽ അത്രയും ലോക്കായി അങ്ങനെ ആ പാടുമ്പ് കിട്ടുന്ന സുഖം വേറെ ഏത് വാക്ക് വെച്ചാലും കിട്ടൂല സോ അങ്ങനെ അത് ഇലൂമിനേറ്റി ആയി ജിത്ത് എനിക്ക് അത്രയ്ക്ക് കഴിവുകളൊന്നുമില്ല ഞാൻ ഇവരെ അഭിനയിക്കുന്ന കണ്ട് വിലയിരുത്താറുള്ളൂ ഞാൻ കൂടുതലും ഞാൻ കുറച്ചുകൂടെ കൂടുതലും ഇവരെക്കൊണ്ട് പ്ലേ ചെയ്യിപ്പിക്കാനേ നോക്കത്തുള്ളൂ ഈ പറഞ്ഞ പെർഫോമൻസ് വൈസ് ആണെങ്കിലും ഡയലോഗുകളാണെങ്കിലും ആർട്ടിസ്റ്റുകളുമായിട്ട് സംസാരിച്ച് അവരുടെ അവർക്കിടയിൽ നിന്ന് സംസാരിച്ച് അവരെങ്ങനെ സംസാരിക്കുമെന്ന് നോക്കി അവരെ കൊണ്ട് സംസാരിപ്പിക്കാനേ നോക്കാറുള്ളൂ ഞാൻ അങ്ങനെ ചെയ്ത് കാണിക്കുന്ന പരിപാടി ഭയങ്കര പർട്ടിക്കുലറായിട്ട് എന്തെങ്കിലും ചെറിയൊരു പരിപാടി എനിക്കിങ്ങനെ ഒരു ആക്ഷൻ വേണം അവിടെ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു എഡിറ്റിൻ്റെ ഭാഗമായിട്ടോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ പറയാറുള്ളൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ സ്വാതന്ത്ര്യത്തിലാണത് കൂടുതലും അതിങ്ങനെ തന്നെ അത് വരണം എന്ന് ഞാൻ മനസ്സിൽ ഭയങ്കര മോൾഡ് ചെയ്ത് വയ്ക്കാറില്ല അതെങ്ങനെ വരുമെന്ന് ഞാൻ കണ്ട് അതിലേറ്റവും ബെസ്റ്റ് ഏതാണെന്ന് ഞാൻ സ്വയം ജഡ്ജ് ചെയ്തൊരു തീരുമാനത്തിലെത്തുമോ പതിവ് ഇവർ ചെയ്യുന്ന ചെയ്തെന്താണെന്ന് കാണാം ഫ്രഷായിട്ട് കാണാം മോണിറ്ററി കാണാം എന്ന് പറഞ്ഞിട്ട് ഇവർക്കൊരു ബ്രീഫ് കൊടുത്ത് ഇതൊക്കെയാണ് പരിപാടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുക ഇതൊക്കെ പറയണം ഈ ഒരു പോയിന്റ് വരണം എന്നൊക്കെ പറഞ്ഞൊരു സംസാരിച്ച് അവർക്കൊരു ക്ലാരിറ്റി ഉണ്ടാക്കിയതിന് ശേഷം അതായത് ഇതിന് മുന്നേ നടന്ന കാര്യങ്ങളും ഇതിന് ശേഷം ഇന്ന് നടക്കാൻ പോകും അപ്പോഴത്തെ മൊമെൻ്റ് എന്താണ് അവരുടെ ഫീൽ എന്താണ് കംപ്ലീറ്റ് ഒരു ക്ലാരിറ്റി കൊടുക്കും ഈ ക്ലാരിറ്റി കൊടുത്തിട്ട് അവരുടെ പെർഫോമൻസ് കാണും അപ്പോൾ അതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഞാൻ ഇതുവരെ അവരുടെ പെർഫോമൻസ് കണ്ടില്ല അവരെന്താ ചെയ്യാൻ പോകണം എനിക്ക് അറിയില്ല അപ്പൊ എനിക്ക് മോണിറ്ററി കാണുമ്പോ അവർ പറയുമ്പോൾ ചിരി വന്നാൽ എനിക്ക് അറിയാം പ്രേക്ഷകർ ചിരിക്കും എനിക്കൊരു എക്സൈറ്റ്മെന്റ് കിട്ടാൻ എനിക്കറിയാം പ്രേക്ഷകർക്ക് എക്സൈറ്റ്മെന്റ് കിട്ടും അങ്ങനെയാണ് എന്റെ ഒരു ജഡ്ജിംഗ് പ്രോസസ് അപ്പോഴാണ് നമ്മൾ നമ്മുടെ അമ്പാനിലേക്ക് വരുന്നത് ഈ രോമാഞ്ചത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ അംബാനും സജിൻ ഗോപു മാത്രമേ എടുത്തുണ്ടോ എന്നുള്ള അവരെല്ലാരും ഭയങ്കര ഇൻഡിവിജ്വലി നല്ല കഴിവുകളുള്ള ആൾക്കാരാണ് രോമാഞ്ചത്തിൽ അഭിനയിച്ച എല്ലാവരും അപ്പൊ അവരെല്ലാം അവരുടെ ഓരോരുത്തരും ഓരോരോ പടങ്ങളിലേക്ക് പോകണം അവരുടേതായ ഐഡൻറ്റിറ്റികൾ ഐഡൻറ്റിറ്റി അവർക്കുണ്ടാകും രോമാഞ്ചത്തിലെ പയ്യന്മാർ എന്നുള്ളത് മാറിയിട്ട് ഓരോരുത്തരുടെ ഐഡൻറ്റിറ്റി ഉണ്ടാവണം അതുകൊണ്ടാണ് അങ്ങനെ ഗ്യാങ് ആയിട്ട് കൊണ്ടുവരാത്തത് പിന്നെ സജിൻ പറ്റ സജിന് പറ്റുന്നൊരു ക്യാരക്ടറാണ് അവരൊരു രോമാചത്തിൽ അഭിനയിച്ചു എന്നുള്ളത് വിട്ടാൽ ഈ ക്യാരക്ടർ ഭയങ്കര ആപ്റ്റായിരുന്നു അത് ില്ല അല്ല അതാ പറഞ്ഞു വരുന്നത് അതായത് ഈ രോമാചത്തിൽ പുള്ളി ഭയങ്കര സട്ടിൽ ആയിട്ടുള്ള അവനെ പിടിച്ചു നിർത്താനായിരുന്നു നീ അനങ്ങല്ലോ എന്തെങ്കിലും പറയുമ്പോൾ അങ്ങനെ ഇളകി പറയും ഞാൻ നീ ഭയങ്കര ബോഡി അനക്കാണ്ട് സ്റ്റിഫ് ആയിട്ട് നിന്ന് പറയാമെന്നുള്ളതായിരുന്നു എനിക്ക് അവനെ ഏറ്റവും ചെയ്യിക്കേണ്ട ഒരു കാര്യം ശരിക്കും ഭയങ്കര ഇത്ര ഇല്ല ശരിക്കും കുറച്ച് പെപ്പറ കൂടുതലുണ്ട് അവന് ഇച്ചിരി ഇച്ചിരി ഇളകിയൊക്കെ എന്താ പറയാ അനങ്ങാണ്ട് നിൽക്കാൻ പറ്റില്ല എന്തെങ്കിലും ഒക്കെ ചെയ്തോണ്ടിരിക്കുന്നത് ചുമ്മാ ഇവിടെ ഇരുന്നാലും ഇവിടെ എന്തെങ്കിലും കൊട്ടിക്കൊണ്ടിരിക്കും കാലളക്കും നമ്മൾ തിയേറ്ററിലേക്ക് ആയിരിക്കുമ്പോൾ നമ്മുടെ സീറ്റ് മുഴുവളിക്കാൻ അവൻ കാലളക്കും അപ്പൊ എന്നു പറഞ്ഞുള്ള ഒരു ക്യാരക്ടറാണ് പുള്ളി അപ്പൊ അവന്റെ ആ എനർജി യൂസ് ചെയ്യാനായിട്ടാണ് ഞാൻ അവനെ ഈ എന്ന് പറഞ്ഞ ക്യാരക്ടറിലേക്ക് വിളിച്ചത് അപ്പൊ അത് അമ്പാനായിട്ട് അവന്റെ ഒറിജിനൽ എനർജിയൊക്കെ ഒരു മൂന്ന് മടങ്ങ് കൂടുതൽ വേണം അത് ഇടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അമ്പാനൊക്കെ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഉണ്ടല്ലോ വന്ന് സീറ്റിലിരിക്കാൻ നേരത്ത് എല്ലാവരും ആട്ടി മാറ്റണത് ഇങ്ങനെയൊക്കെയുള്ള ലാംഗ്വേജ് അപ്പൊ അതൊക്കെ നമ്മുടെ സ്ക്രിപ്റ്റിൽ അങ്ങനെ ഉണ്ടായിരുന്നതാണ് അതോ ഇതൊക്കെ ഇമ്പ്രുവൈസ്ഡ് ആയിട്ട് വരണോ സാധനങ്ങളാണോ ഞാൻ പറഞ്ഞത് സ്ക്രിപ്റ്റിൽ അതൊന്നും എഴുതാൻ പറ്റില്ല നമുക്ക് പറ്റൂലെ വെച്ചാൽ ഇവിടെ അതൊന്നും ഞാൻ അങ്ങനെ ഭയങ്കര ആയിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്ന ആളല്ല ഞാൻ ഷൂട്ട് ചെയ്യേണ്ട കൊണ്ട് ഞാനൊരു ലി ലിറ്റഡ് ഡീറ്റെയിൽ എന്റെ സ്ക്രിപ്റ്റുകളിൽ ഉണ്ടാവത്തുള്ളൂ ബാക്കിയൊക്കെ സ്പോട്ടിൽ നിന്ന് നമ്മൾ നിന്ന് സീൻ ഡിസ്കസ് ചെയ്യുമ്പോൾ വളരുന്നതാണ് ഈ സിനിമ അപ്പോൾ അങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ ഉണ്ടായ കാര്യങ്ങളാണ് ഇതൊക്കെ അവിടെ എവിടെ ഇരിക്കണം എന്നൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവിടെ മൂന്നാല് പേര് ഇരിപ്പുണ്ട് അപ്പൊ അവരുടെ ഒച്ച എടുക്കാൻ പറയാം അപ്പോൾ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് വളർന്നു പോകുന്നതാണ് ഓരോ സീനുകളും സ്ക്രിപ്റ്റഡ് അല്ല എല്ലാം അതായത് ഇയാളുടെ ക്യാരക്ടറിനുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ ഇയാൾക്ക് എന്തും ചെയ്യാതില് എന്ത് ചെയ്താലും ഓക്കെയാണ് പൂളിൽ പുള്ളി മറ്റൊക്കെ കണ്ണാടിയൊക്കെ വെച്ച് മറ്റേ പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് കിടക്കുന്ന ആളാണ് പുള്ളിക്ക് എന്തും ചെയ്യാതില് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യമുള്ളൊരാളെ നമുക്കുണ്ട് ഒരു ക്യാരക്ടറും നമുക്ക് അതിനുള്ളൊരു സ്പേസും ഉണ്ട് അപ്പോൾ അത് മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതുള്ളൂ അയാളെ ഇട്ട് ഇനി അതിനകത്ത് വേറെ ഒന്നും

ഏതാണ് ഒറിജിനൽ ഏതാണ് പക്ഷേ നല്ലത് അത് ഇതിനകത്ത് കുറച്ച് റിയൽ സംഭവങ്ങളുണ്ട് കുറച്ച് ഫിക്ഷൻ ഉണ്ട് അത് ഏതാണ് ഫിക്ഷൻ ഏതാണ് റിയൽ എന്നറിയാണ്ടിരിക്കുന്നതാണ് നല്ലത് മറ്റൊരു ജോർജ് എനിക്ക് നല്ലത് ഫഫ ഇതിനകത്ത് ഈ പറയുന്ന പോലെ അഴിഞ്ഞാടുകയാണ് അദ്ദേഹം കന്നഡ പറയുന്നുണ്ട് കന്നഡ കലർന്ന മലയാളവും പറയുന്നുണ്ട് ലാംഗ്വേജിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ട്രെയിനിങ് സെഷൻ ഉണ്ടായിരുന്നു തുടക്കത്തിൽ നമ്മൾ ഞാനും ഫാഗതം കൂടി രാജ്ബിഷ് ഷെട്ടിയെ നേരിട്ട് പോയി കണ്ടിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ കുറച്ച് കന്നഡ ഈ സൈഡിലുള്ള ആളുകൾ ഇങ്ങനെ കന്നഡ സംസാരിക്കും അപ്പോൾ അവിടുത്തെ ഗ്യാങ്സ്റ്റേഴ്സൊക്കെ ഇത് ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് കുറച്ച് സൗണ്ട് ലൈ ലൗഡ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ അങ്ങനെയൊക്കെ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു ചെറിയൊരു ഒരു ഒരു നമുക്ക് നമ്മളൊന്ന് സംസാരിച്ചായിരുന്നു ഡിസ്കഷൻ ഉണ്ടായിരുന്നു നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ഒരു സെഷനായിരുന്നു നമ്മൾ മൂന്നുപേരെ കിട്ടുന്ന ഡിസ്കസ് ചെയ്തപ്പോൾ അപ്പോൾ അത് കഴിഞ്ഞിട്ടും പുള്ളി കുറച്ച് ആദ്യത്തെ തുടക്കത്തിലത്തെ കുറച്ച് ഡയലോഗുകളൊക്കെ പുള്ളി ടോട്ടൽ കന്നഡയാക്കി അയച്ചു നമ്മൾ അതിൻ്റെ മലയാളം അയച്ചു ഇംഗ്ലീഷില മീനിങ് അയച്ചു അപ്പോൾ പുള്ളി അതിൻ്റെ ടോട്ടൽ കന്നഡയാക്കി തിരിച്ചയച്ചു സീനുകൾ ഓരോ സീനുകളും പുള്ളി എടുത്ത് എഴുതുവരുന്നു അപ്പം നമ്മൾ ഡയലോഗ് പുള്ളി ട്രാൻസ്ലേറ്റ് ചെയ്ത് കന്നഡയിൽ അയച്ചു അത് കഴിഞ്ഞിട്ട് അതിനെ അതെ രാജ്ബിഷ് ഷെട്ടി പിന്നെ നമ്മൾ അതിനെ കന്നഡ മലയാളം മിക്സ് ചെയ്തു പ്രോപ്പർ കന്നഡയിൽ നമുക്ക് പറയാൻ പറ്റില്ല ടോട്ടൽ മലയാളം നമുക്ക് പറയാൻ പറ്റില്ല അപ്പം അതിനെ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ഭാഷയാക്കി പിന്നെ അതാദ്യത്തെ ആദ്യത്തെ ഒരു മൂന്നാലഞ്ച് സീൻ സീൻ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ പിന്നെ ഷൂട്ടിൻ്റെ സമയത്ത് നമ്മൾ ഡെയിലി സീൻ എന്താ എന്താണെന്ന് വെച്ചാൽ ഫാഹദിൻ്റെ അടുത്ത് നമുക്ക് നമുക്ക് കൃത്യമായ ഒരു ക്ലാരിറ്റിയോട് കൂടി മാത്രമേ ഉള്ളൂ സെറ്റിലേക്ക് വരാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡയലോഗുകൾ ഉള്ളതുകൊണ്ട് തന്നെ അതായത് പുള്ളിക്ക് ഇങ്ങനെ ലൗഡായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്യണം ഈ ഇത് പഠിക്കണം അതായത് ഈ ഡയലോഗ് നമ്മൾ ഷൂട്ടിന് തൊട്ട് മുന്നേ ആണ് ഇരുന്നിട്ട് ഫഹദ് ഇങ്ങനെ പേനയും പേപ്പറായിട്ട് ഇരുന്നിട്ട് എഴുതിയെടുക്കും അതായത് ഇത് ഇത് ഇതിനെന്താ പറയുന്നത് ഇങ്ങനെ അല്ലാണ്ട് ഫുൾ ഡയലോഗ് എന്നിട്ടൊന്നും എഴുതിയെടുക്കുവല്ല ഇതിനെന്താ കന്നഡ ഇതിന് മലയാളിതാണ് ആ ഒരു ഒരു നമ്മൾ ഇരുന്നിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കും ഡയലോഗിന്റെ എന്നിട്ട് ആ ഡയലോഗാണ് വന്നിട്ട് പറയുന്നത് അപ്പോൾ ഇത് ഭയങ്കര എനിക്ക് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്ട്രെയിൻ ഉള്ള പ്രോസസ് ആയിരിക്കും എനിക്ക് ഭയങ്കര ഈസി ഈസിയായിരുന്നു എനിക്ക് അറിയാം അതായത് ഫഹദ് ഫാസിലുണ്ട് എഡിറ്റർ വിവേക് സുഷീൻ ശ്യാമുണ്ട് സമീർ താഹിറുണ്ട് എല്ലാം വലിയ പുലികളാണ് അതെ അതെ എല്ലാം പുലികളായതുകൊണ്ട് തന്നെ നമുക്ക് ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടായിരിക്കും അതോ ഈസിയാണ് എളുപ്പമാണ് ഇവരൊക്കെ എല്ലാവർക്കും പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മനസ്സിലാവുന്ന ആളുകളാണ് സിനിമ അറിയാവുന്ന ആളുകളാണ് അപ്പം എനിക്ക് ഞാൻ എന്താണ് പറയുന്നത് എനിക്ക് ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അതുപോലെ ഈ പറഞ്ഞ പോലെ നമ്മൾ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടിയ കാര്യം അതാണ് അതായത് ഞാൻ ചെയ്യുന്നത് കറക്റ്റാണ് എന്നെനിക്ക് ബോധ്യമുണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ആണെങ്കിൽ പോലും ഇപ്പോൾ സമീർക്കയുടെ കൂടെ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഗുണം അതാണ് കൺവിൻസ്ഡ് അല്ലാത്ത സീൻ സമീർക്ക ഷൂട്ട് ചെയ്യില്ല സമീർക്ക കൺവിൻസ്ഡ് അല്ലാത്ത കാര്യങ്ങൾ സമീർക്കെ ഷൂട്ട് ചെയ്യില്ല സമീർക്കത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കൺവിൻസ്ഡ് ആയിരിക്കണം നമ്മളിത് എടുക്കുന്ന ഇന്ന കാരണം കൊണ്ടാണ് അതിന് ഇങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത് ഇതാണ് വേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി എപ്പോഴും വേണം അപ്പോൾ ആ ക്ലാരിറ്റിയുടെ കൂടിയാണ് നമ്മൾ എല്ലാ സീനുകളും എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഭയങ്കര ഈ പറഞ്ഞ പോലെ ഭയങ്കര എനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു എനിക്ക് സമീർക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്കറിയാം ഓ ഇത് ഓക്കെ ആയതുകൊണ്ടാണല്ലോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് സമീർ ബ്രദർ ആണോ സാനു അതെ 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 ഈ രണ്ടുപേരുടെയും കൂടെ നമ്മൾ രണ്ട് സിനിമകളാണ് രോമാഞ്ചം പൂർണ്ണമായിട്ടും എന്നെ ഡിപെൻഡ് ചെയ്യുന്ന അതായത് ഈ ആളുകളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് പറയുന്ന കഥയായിരുന്നു ആവേശം അതല്ല ആവേശം കുറച്ചുകൂടെ വിഷ്വൽ ലാംഗ്വേജ് രോമാഞ്ചം ആക്ച്വലി ബേസിക്കലി സിനിമാറ്റോഗ്രാഫി വൈസ് ഭയങ്കര പാടാണ് ഒരു വീട്ടിനകത്ത് ഇത്ര ഇൻട്രെസ്റ്റിംഗ് ആയിട്ട് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ് അതാണ് സനു താഹിർ ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ബോറടിക്കാണ്ട് കാണാൻ പറ്റുന്നത് സിനിമ അത് സനു ഒക്കെ പറയാതെ പറ്റില്ല ആവേശത്തിൻ്റെ കാര്യത്തിൽ എന്ന് വെച്ചാൽ ആവേശം കുറച്ചുകൂടെ അതായത് രോമാഞ്ചം നമ്മളൊരു ചെറിയ ലോകത്തിനകത്ത് നിന്നുകൊണ്ട് കഥ പറയുകയാണ് അപ്പോൾ ആ ചെറിയ ലോകത്തിനകത്ത് നമ്മൾ ഒതുങ്ങി നിന്ന് കാണാനായിട്ട് സിനിമ കാണുമ്പോൾ എങ്കിലുള്ള അവരുടെ ഭയങ്കര സില്ലി ആയിട്ടുള്ള കാര്യങ്ങളും ഈ പറഞ്ഞ ഡീറ്റെയിലിങ്ങും എല്ലാം വർക്കാവുള്ളൂ ആവേശം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ലോകത്തിനകത്ത് കൊണ്ടിട്ട് ഒലിക്കണം അപ്പോൾ അങ്ങനെ ആ വലിയ ലോകം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു ഒരു ടാസ്ക് എന്ന് പറയുന്നത് എന്നിട്ട് അതിങ്ങനെ ഒതുങ്ങി ഒതുങ്ങി വരണം ആവേശം തുടങ്ങുന്നത് ഭയങ്കര വലുതായിട്ടാണ് രംഗയെ കാണിക്കുന്ന ഇൻട്രോവോലും ഓരോ പണമെങ്കിലും വലുതായിട്ട് നിൽക്കും എന്നിട്ട് അതിങ്ങനെ ചുരുങ്ങും ചുരുങ്ങിയിട്ട് ഇവരുടെ ചെറിയ കഥയായിട്ട് വന്നിട്ട് അത് ഇവർക്കുള്ളിൽ അവസാനിക്കണം അതാണ് ആവേശത്തിൻ്റെ ഒരു ഒരു ലൈൻ ഓക്കേ

അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നോട് പറയുന്നത് നിനക്ക് ജിത്തുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ വെച്ച കുഴപ്പമില്ലെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് സനു വേറെ പടം ആയിട്ട് ഷൂട്ടിൽ ബിസ്സി ആയിരുന്നു അപ്പോൾ പിന്നെ ഞാൻ നോക്കിയിട്ട് എനിക്കങ്ങനെ ആരും ആരെ വേണം എന്നുള്ളൊരു കൺഫ്യൂഷനായി അവസാനം ഞാൻ തന്നെ ഇരുന്ന് ചിന്തിച്ചു അതായത് ഞാൻ സമീർക്കെ കുറിച്ച് ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു ഭയങ്കര ചൂടനാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് ആലോചിച്ചു എന്തായാലും ഒരുപാട് അപ്പം ഒരുപാടം കഴിഞ്ഞ് അടുത്ത പടത്തിന് നമ്മൾ എന്തായാലും ഇവരെയൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യേണ്ടി വരും ഫേസ് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെ വേടിയും വെച്ചുകൊണ്ടിരുന്നാൽ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ എന്നാൽ പോയി കണ്ടേക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓക്കെ നമുക്ക് വിളിച്ചു നമുക്ക് ആ വെച്ചിട്ട് തന്നെ നമുക്ക് സമയക്കൂടെ തന്നെ സംസാരിച്ച് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് വല്ലവരും വേണ്ട നീ കംഫർട്ടബിൾ ആയാലും ഞാൻ ഒരു ഓപ്ഷൻ പറഞ്ഞേയുള്ളൂ നിനക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു എല്ലാം ഒക്കെ കുഴപ്പമില്ല നമുക്കൊന്ന് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് പോയി കഥയൊക്കെ പറഞ്ഞിട്ട് അപ്പോഴത്തേക്കൊക്കെ കഥയൊക്കെ പറയുമ്പോൾ കഥ പെട്ടെന്ന് കണക്റ്റായി ആ ഇതിങ്ങനെയല്ല ഇത് ഇങ്ങനെയല്ല എന്നൊക്കെ ചോദിച്ചു അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് സംഭവം ഭയങ്കരമായിട്ടും കണക്ട് ആയെന്ന് മനസ്സിലായിട്ട് പിന്നെ നമ്മൾ നമ്മളങ്ങ് തീരുമാനിക്കുമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ സമയമൊക്കെ എടുത്ത് പറഞ്ഞു സമയമൊക്കെ ഇതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു ഞാൻ ഇങ്ങനെ അമ്പുക്ക് ആദ്യം പറയുമ്പോൾ ഞാൻ വര ചെയ്യില്ലെന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞു അതെന്താടോ അത് നിങ്ങളെക്കുറിച്ച് ഞാൻ ഭയങ്കര ഭീകര കഥകളൊക്കെ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ നീ ീനി ആരോട് മാറ്റി പറയാൻ നിൽക്കണ്ട ആ കഥയൊക്കെ അങ്ങനെ സെറ്റില് ഒന്നുമില്ല കൂളായിരുന്നു നിൽക്കണ്ടെറ്റില് കൂളായിരുന്നു ഞാനും അത് വിചാരിച്ചത് ഈ പാവം മനുഷ്യനെ കുറിച്ചാണ് അത്രയൊക്കെ സമീർക്ക പറഞ്ഞത് ഇമേജ് മാത്രമേ ഭയങ്കര ഭീകര ഭീകര ഇവിടെ സോറിയില്ല സിനിമയുടെ ക്രെഡിറ്റ്സ് ഒക്കെ എഴുതി കാണിക്കുന്ന സ്ഥലത്ത് ഹോട്ട് സ്റ്റോ ഹിപ് സ്റ്റാർ റോഷൻ ഹോംലി സ്റ്റാർ മിഥുൻ അങ്ങനെ സാധാരണ നമ്മള് ഇങ്ങനത്തെസ് ഒക്കെ കൊടുക്കുന്നത് കൊറച്ചൊത്തിരി അടിപൊളിയായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഓൾറെഡി ഈ ഫീൽഡിൽ തിളങ്ങി നിക്കുന്ന സ്റ്റാർസ് ആണ് ഉമാരാണ് ഉമാര ഉണ്ട് വേറെ ഒരു പാരൽ വേൾഡ് ഉണ്ട് സ്റ്റാർസ് ആണ് അതെ ചെറുതെന്നൊക്കെ പറഞ്ഞ സൂപ്പർ സ്റ്റാർ ആണ് ഹോട്ട് സ്റ്റാർ ഹിപ് അതെനിക്ക് മനസ്സിലായി അതുകൊണ്ട് മെയിൻ ആണ് ആൾക്കാർ പറയുന്നത് ഹോംലി 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 സ്റ്റാർ സ്റ്റാർ മിഥുൻ എന്ന് അവനൊരു ഒരു ഫീൽ അതെ 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 തന്നെയാണ് അവനെ ആയിട്ട് തന്നെ പടത്തിലും അറിയാലോ അല്ല അതിന്റെ കൂടെ ഫഹദ് ഫാസിൽക്കും അറിയാല്ലോ പക്ഷെ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നോക്കുമ്പോ ഇൻട്രോ റീഇൻട്രഡ്യൂസിംഗ് ഫാ

ഞാൻ പിന്നെ വിചാരിച്ചു ഫഫ എന്നുള്ള പേരിൽ അങ്ങനെ പുതിയ പുള്ളി ആക്ടിങ്ങില് എപ്പോഴും ഫഹദ് ഫാസിലിനെ കേൾക്കാറുള്ളു ഫഫ നമ്മൾ അല്ലാണ്ട് വിളിക്കുന്നത് പക്ഷേ ഈ സിനിമയിൽ കംപ്ലീറ്റ് എനിക്ക് തോന്നുന്ന പുള്ളിനെ ആയിട്ട് തന്നെയാണ് അതെ അതെ എനിക്ക് തോന്നുന്നു ഒരു ഒരു ഐഡിയ എന്ന് തോന്നുന്നു അതായത് ഇനിയിപ്പം ഫഹദ് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ ചെയ്യുമ്പോൾ അതിൽ പേര് ഫഹദ് ഫാസിൽ നിന്ന് വയ്ക്കും

അത് അതെൻ്റെ ഒരു മടികാരണമാണ് അതായത് എനിക്ക് ഒരു ഒരുപാട് പേരെ ഓഡീഷൻ വിളിച്ച് ഇവരെ കൂടെ പെർഫോമൻസ് എല്ലാം കണ്ട് വിലയിരുത്തി അതിനകത്തുനിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സ് ഭയങ്കര ഹെക്റ്റിക്കായിട്ടുള്ള പ്രോസസ്സാണ് ഭയങ്കര വലിയ പ്രോസസ്സാണ് നല്ല പ്രോസസ്സാണ് ആളുകൾ ചെയ്യുന്നതാണ് പക്ഷേ പക്ഷേ നോർമലി കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് അത് ചെയ്യുമല്ലോ അല്ലേ അല്ല എനിക്ക് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് എനിക്ക് തന്നെ പിക്ക് ചെയ്യാനുള്ള ഒരു എൻ്റെ വൈഫ് അതിന് ഭയങ്കര ഒരു ഹെൽപ്പ് ചെയ്യാറുണ്ട് അവിടെ തന്നെ സോഷ്യൽ മീഡിയസിലെ നല്ല സാധനങ്ങളൊക്കെ എനിക്ക് അയച്ചു തരുന്നതും അപ്പൊ സേവ് ചെയ്തു അവൾ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഡാണ് ഓരോ സിനിമ വരുമ്പോ ഇങ്ങനെ എടുത്ത് നോക്കും വീണ്ടും അതിനകത്തുനിന്ന് ആരെയൊക്കെ വിളിക്കാൻ നോക്കിട്ട് അങ്ങനെ ആവേശത്തിൽ ഇരുപത്തിനാല് പേരെ വിളിച്ചിട്ടാണ് അതെ അതെ